ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തലേ ദിവസം ഒരുക്കി വെച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇഡലി മാവ് പൊളിച്ചത് ഇപ്പം ചാടിപ്പോകുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് തൊഴുതിട്ട് നേരെ അടുക്കളയിൽ കയറിയിട്ട് ഇഡലി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം അമ്മയൊക്കെ കുളിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ വീട്ടിൽ വലിയ പരിപാടികളൊന്നുമില്ല, നമുക്ക് ഓണം. അപ്പം ഇപ്പം നമ്മൾ ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കുടുംബത്തിലേക്ക് പോകും. അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഓണം, വിഷു അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം ഞാൻ ഇഡലി ആക്കി വെച്ചു. അപ്പോഴേക്കും ഹർഷം വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ പൂക്കളത്തിൻ്റെ പരിപാടിയിലേക്ക് പോയി. കാരണം പൂക്കളം ഇട്ടിട്ട് അമ്പലത്തിൽ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ പൂക്കളത്തിൻ്റെ പരിപാടി ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ എന്നോട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ മോൾക്കും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവളെ വിളിക്കണം. ഈ 10 ദിവസമായാലും അവളെ വിളിക്കാതെ ഞാൻ 1-2 ദിവസം എനിക്ക് നേരത്തെ ജോലിക്ക് പോകേണ്ട ദിവസങ്ങളിലൊക്കെ ഇരുന്നപ്പോഴും അവൾ ഭയങ്കര പിണക്കത്തിലും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവളെ എണീപ്പിച്ചു, കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവളെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഓരോരുത്തർ ഫ്രീ ആവുന്ന അനുസരിച്ചിട്ട് എല്ലാവരും വന്നു, ഹർഷ വന്നു, അമ്മ വന്നു. അപ്പോൾ ഓണമെന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ ഇട്ടില്ലെങ്കിൽ എന്തൊരു ഓണമാണ്, എന്തൊരു മലയാളികളാണല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു മലയാളിയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഓണം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇതൊക്കെ ചെയ്യണം. കാരണം നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം, നമ്മൾ എപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ ഒരുപാടുണ്ടാവും, പക്ഷേ സന്തോഷിക്കാനുള്ള നിമിഷം എന്ന് പറയുന്നത് എന്താ പറയുക, ആലിപ്പഴം പോലെ ആയിരിക്കും. അതൊരുപാടൊന്നും ഉണ്ടാവില്ല, അത് പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ ആ ഒരു നിമിഷം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും മാക്സിമം സന്തോഷിക്കാൻ കിട്ടുന്ന, ഒന്ന് ഒത്തുചേരാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല, എല്ലാവർക്കും ഓരോരുത്തരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ കുഞ്ഞിയുടെ കുട്ടിപ്പട്ടാളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വീട്ടിൽ വന്നു. അവരുടെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് കഴിച്ചെങ്കിലും കുട്ടികളല്ല, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. അവന് കുഞ്ഞിപ്പെണ്ണിന് പാവാടം ബ്ലൗസ് ഇടിപ്പിക്കുകയാണ്. അപ്പോൾ അമ്മക്കുട്ടി അവളെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ടുവന്ന് അവൾ ആദ്യമായിട്ടാണ് ആ ഒരു പാവാടം ബ്ലൗസ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനത് ഇങ്ങനെ സർപ്രൈസായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ഓൺലൈനിൽ ഒന്ന് വാങ്ങിയ പാവാടം ബ്ലൗസാണ്. അപ്പോൾ എടുത്ത് വന്നപ്പോൾ അമ്മക്കുട്ടിക്ക് അവൾക്ക് ഒരേ കളറായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കുടുംബത്തോട്ട് പോടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുടുംബത്തോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പായസമൊക്കെ ആണെങ്കിൽ ഉരുളിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയെങ്കിലും അവിടെ ചെന്നപ്പോൾ പായസമൊക്കെ അപ്പച്ചി ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. ഞങ്ങളൊരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. ഓൾമോസ്റ്റ് പണികളൊക്കെ തീരാറായിരുന്നു. പിന്നെ അവിയൽ, പിന്നെന്താ ഓലൻ, ഇതിനൊക്കെയുള്ള തേങ്ങ ചിരണമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു പണി അങ്ങ് ഏറ്റെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ഹർഷാമ്മ എരിശേരിക്കുള്ള ഇതൊക്കെ വെന്തിരിപ്പുണ്ടായിരുന്നു, കഷ്ണമൊക്കെ ചേനയരിശേരിക്ക്. അപ്പോൾ അതിനുള്ള കടുകൊക്കെ താളിക്കായിരുന്നു. അമ്മയും ചിറ്റയൊക്കെ നല്ല തകൃതിയായിട്ട് നല്ല ജോലിയിലായിരുന്നു. അതിനുശേഷം ഞാൻ നല്ല ഓലന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക, തേങ്ങാപ്പാല് പിഴിയാനായിട്ട് ചിറ്റ പറഞ്ഞപ്പോൾ അത് പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ക്യാമറ ഒക്കെ ഒരിടത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ തകൃതിയായിട്ട് ഇങ്ങനെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അടിപൊളിയാണ്, ഒരു അരങ്ങാണോ ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ബിസി ആയിട്ട് ഭയങ്കര സന്തോഷിച്ച് ജോലികളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരോട് ചെയ്യുമ്പം ആർക്കും ആർക്കും ഒരു ബേർഡൻ ഇല്ലാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജോലിയൊക്കെ ഇങ്ങനെ അങ്ങ് നടന്നു പൊക്കോളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് എന്താ പറയുക, നല്ലൊരു ഓണമാണ്, അത് വർഷത്തിലൊരിക്കലും ഇങ്ങനെ വരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ ആരെങ്കിലുമൊക്കെ ഒരുപാട് ജനങ്ങൾ നമ്മളെപ്പോലെ അല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാതെ ജോലി തിരക്കിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ലൊരു ഹാപ്പിനെസ്, നല്ല മൊമെൻറ്റ്സ് എല്ലാം ജഗദീശ്വരം കൊടുക്കട്ടെ എന്നും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കിങ്ങനെ പപ്പടം ഉണ്ടെങ്കിൽ പൊള്ളി വരുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന വിളപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തിരുവോണമായിട്ട് ചോറ് വെക്കാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ വിളക്കത്ത് വിളമ്പ്, എല്ലാ വിശേഷ ദിവസവും നമ്മളിന്ന് വിളക്കത്ത് വിളമ്പാറുണ്ട്. വിളക്കത്ത് വിളമ്പിയ ശേഷം ഇവിടെ ഉണ്ണാറായി. ഏകദേശം 1 മണിയാവുന്നു. അപ്പോൾ 12:30 എന്തായാലും നമ്മളിവിടെ ഊണുകഴിപ്പ് തുടങ്ങും എല്ലാ വർഷവും. അപ്പോൾ ഇപ്പോൾ അപ്പൂപ്പനും സുഖമില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം അപ്പൂപ്പനാണ് ധൃതി വെച്ച് റോളൊക്കെ വെച്ചിട്ട് എല്ലാ വർഷവും നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നതും. അപ്പൂപ്പനൊക്കെ നേരത്തെ കഴിക്കും. ഇപ്പോൾ എല്ലാവരും വിളമ്പാണ്, ഓരോരോ ഇലകളിലൊക്കെ വിളമ്പി വെച്ചിട്ട് ഓരോരോ ട്രിപ്പിലായിട്ട് ഇരുത്താമെന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാ കറികളും ഇലകളിലേക്കൊക്കെ വിളമ്പി ഓരോരുത്തരായിട്ട് പിടിച്ചിരുത്തുന്നു. താഴെ ഇരുന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ രണ്ടും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിയൽ, സാമ്പാർ, പുളിശ്ശേരി, പിന്നെന്താ ഓലൻ,
എന്താ പറയുക, പിന്നെന്താ പപ്പടം, ഉപ്പേരി, ചക്കരവട്ടി, അച്ചാറ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ പാൽപ്പായസമാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാ വിഭവങ്ങളും കൂട്ടി എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഗാരു അർജുനുമാണ്. അപ്പോൾ അർജുനെ ഞങ്ങൾ രാജീവ് എന്നാണ് വിളിക്കുന്നത്, അപ്പച്ചിയുടെ മോനെ. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണം കൂടി ആയതുകൊണ്ട് അവർക്ക് ഈ ഒരു ഓണം ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കും, നമ്മൾ ഊണൊക്കെ കൊടുത്തു. പിന്നെ അവൾ ബോംബെയിലൊക്കെ വളർന്നുകൊണ്ട് ഇവിടുത്തെ ആ ഒരു ഇതെന്നൊക്കെ പറയുമ്പോൾ അവൾക്കും ഒരു പുതുമയാണ്. അപ്പോൾ അവളും ഭയങ്കര ഹാപ്പിയായിരുന്നു, എല്ലാവരും ഹാപ്പിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഓണസദ്യ അടിപൊളിയായിട്ട് കഴിച്ചു, ഓണമൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പായസം ഇതൊന്നും കുടിക്കാറില്ല. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ ഇടയിൽ കൊച്ചിൻ്റെ മോൻ കൊണ്ട് ചോറിട്ട് ആ ഒരു എക്സ്പ്രഷനാണ് എൻ്റെ മുഖത്ത് കണ്ടത്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ണിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെയും ടീമുകളുടെയും ഒക്കെ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അവരൊരു 2 മാസം മുമ്പ് നോട്ടീസ് പോലെയൊക്കെ എഴുതി അവിടെയുള്ള എല്ലാ വീട്ടിലും കയറിയിട്ട് ആ കുട്ടികൾ കൊടുത്ത് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നു കേട്ടോ, ഭയങ്കര ആരും അവരും പ്രതീക്ഷിച്ചില്ല, ഞങ്ങളും പ്രതീക്ഷിച്ചില്ല, എല്ലാവരും വന്നു. അപ്പോൾ അവർ പഠിച്ച് കളിച്ച ഒരു അടിപൊളി ഡാൻസാണ് കേട്ടോ അത്. കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഉപ്പേരിയും കുറച്ച് മിഠായിയൊക്കെ എടുത്തു വെച്ചു. അതുപോലെ തന്നെ അനുവേണ്ട ഒരു കുഞ്ഞു വാഴക്കൊല ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. ആ ഒരു വാഴക്കൊലയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആ വാഴക്കൊല ഇതായിരിക്കണം നല്ല കേട്ടോ വാഴക്കൊല. അപ്പോൾ എല്ലാവരും കളിയാക്കി ഈ ഒരു വാഴക്കൊല എവിടെ നൊപ്പിച്ചു, ഇതിനു വേണ്ടി പറഞ്ഞ് പ്രത്യേകം തയ്യാറാക്കിയതാണെന്നൊക്കെ ചോദിച്ചു. ചെറിയൊരു വാഴക്കൊല കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പം എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ വന്ന എല്ലാവർക്കും, അപ്പം ജിനുക്കുട്ടനാണ് കേട്ടോ ആ ഉപ്പേരിയൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിനുക്കുട്ടൻ്റെ അച്ഛൻ, ഹന്നക്കുട്ടീനെയും ജിനുക്കുട്ടൻ്റെയൊക്കെ അച്ഛൻ ജിബിച്ചേട്ടൻ ചക്രവരട്ടി എടുത്തിട്ട് വന്നു. അപ്പോൾ ചക്രവരട്ടിയും എല്ലാം ഉണ്ട് കേട്ടോ. ചക്രവരട്ടി, ചിപ്സ്, ഇപ്പോൾ ഓണായതുകൊണ്ട് എല്ലാവരും അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കൊടുത്തു. അപ്പോൾ അടുത്ത് നമ്മുടെ അടുത്തുള്ള കുറച്ച് വലിയ 2 കുട്ടികളാണ്. കുറേ കാലം മുമ്പ് ഇവർ ഭയങ്കര കുട്ടികളായിരുന്നു, അപ്പോൾ ഒരു വളർന്ന് ഇത്രയും എന്താ പറയുക ഇവരെക്കാളൊക്കെ മുതിർന്ന കുട്ടികളായി. അപ്പം അവരുടെ അവർ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഈ കുഞ്ഞിപ്പെണ്ണും ഇവരെല്ലാം ഒരേ ഡാൻസ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ ഡാൻസ് സെലിബ്രേഷൻ ഓണത്തിൻ്റെ തലേദിവസം ഇവരുടെ SNDP-യിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവരെ കൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ചൊന്ന് കളിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാട്ട് നമുക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ, പാട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ കോപ്പിറൈറ്റ് വരുമെന്ന്. അതുകൊണ്ടാണ് നമുക്ക് മ്യൂസിക് ഒഴിവാക്കിയിട്ട് എൻ്റെ ഈ വൃത്തികെട്ട ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക, ക്ഷമിക്കണം, സഹിക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് മെഡിക്കലായിട്ട് കളിച്ചിട്ടു അവർ. അതിനുശേഷം കസേര കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആ സ്പോട്ടിൽ തീരുമാനിച്ചാണ്, ആരും പ്ലാൻ ചെയ്തതല്ല. ശരിക്കും ഇതിൻ്റെ നിമിത്തമായത് നമ്മുടെ കുഞ്ഞിയും അമ്മക്കുട്ടിയും ഹന്നയും പിന്നെ ജിനുക്കുട്ടനും ഇവരിത്രയും പേരോടെയാണ് കേട്ടോ പ്ലാൻ ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച്. അവരുടെ ഒരു ഡാൻസും അവരുടെ ഒരു പാട്ടും പാടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും ക്ഷണിച്ചത്. പക്ഷേ അത് അവരും ഞങ്ങളും പോലും പ്രതീക്ഷിക്കാണ്ട് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒരു ഓണാഘോഷ ആക്കി എന്താ പറയുക ആയി മാറുകയാണ് ചെയ്തത്. എന്താ വെച്ചാൽ എല്ലാവരും പുരുഷന്മാരുടെ കസേര കളി, അതുപോലെ തന്നെ സ്ത്രീകളുടെ കസേര കളി. അപ്പോൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ അമ്മമാരെല്ലാം കൂടെ ഒരുമിച്ച് നടത്തി. പിന്നെ നമ്മൾ എന്താ പറയുക
ഞങ്ങൾ ലേഡീസിൻ്റെ കസേരകളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വടംവലി ഉണ്ടായിരുന്നു. വടംവലി എടുത്ത സമയം, വടംവലി എന്താ പറയുക, വട വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു. അത് അമ്മമാരുടെ കസേരകളിയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഭയങ്കര രസമായിരുന്നു. പിന്നെ ഓണം ഉണ്ട് കഴിഞ്ഞാൽ ഊഞ്ഞാലാടണം എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അപ്പോൾ ചിറ്റപ്പൻ നമ്മുടെ കുടുംബത്തിൻ്റെ അവിടെ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ട് ഊഞ്ഞാലാടി. കുഞ്ഞുപെണ്ണൊക്കെ ഊഞ്ഞാലിൻ്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണവിശേഷങ്ങൾ. അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഓണം എങ്ങനെയൊക്കെയായിരുന്നു എന്ന് കമൻറ്റുകളിലൂടെ എന്നെ അറിയിക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.